السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ, ഇനി അങ്ങോട്ട് മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. അവസാനം മുസ്ലിമായി തന്നെ ഈമാനോടുകൂടെ മരിക്കാനും അല്ലാഹു തആല വലിയ ആ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നാം വ്യഭിചാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അല്പം ബാക്കി കൂടി നാം ഇപ്പോൾ ചർച്ച ചെയ്യാം. വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു അന്യസ്ത്രീയുമായി ബന്ധപ്പെടുന്ന, അഥവാ ഒരു ആണും പെണ്ണും ബന്ധപ്പെടുന്ന രൂപമാണല്ലോ വ്യഭിചാരം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മാ മിൻ ദംബിൻ അഅളമ ഇൻദല്ലാഹി മിൻ നുത്ഫത്തിൻ യളഉഹാ അർജുലു ഫീ റഹ്മി മൻ ലാ തഹില്ലു ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പഠിപ്പിക്കുന്നു, അല്ലാഹു തആലാന്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ തെറ്റ്, അത് ഒരു പുരുഷൻ തൻ്റെ ഇന്ദ്രിയം, ബീജം അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിൽ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ, അപകടകരമായ തെറ്റാണത്. ഒരു പുരുഷൻ തൻ്റെ ബീജം, ഇന്ദ്രിയം, അത് അനുവദനീയമല്ലാത്ത, ഹലാലല്ലാത്ത ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുക എന്നത്, അത് തന്നെയല്ലേ വ്യഭിചാരമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ വ്യഭിചാരത്തിൻ്റെ മറ്റൊരു ബാധിപ്പാണല്ലോ, മറ്റൊന്നാണല്ലോ പുരുഷനും തമ്മിൽ ബന്ധപ്പെടുക, അതുപോലെ സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുക. ഇതിന് പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നതിന് ലിവാത്ത് എന്ന് പറയും അറബിയിൽ, ഫുഖഹാഉം ശാരിഈങ്ങളും ഒക്കെ ഉപയോഗിച്ചതായി കാണുന്നത്. അൽ ലിവാത്ത്, പുരുഷനും തമ്മിൽ ബന്ധപ്പെടൽ. അതുപോലെ സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. അസ്സിഹാഖ് എന്നാണ് അതിന് ഫുഖഹ ഉപയോഗിച്ചത്, ഉലമ ഉപയോഗിച്ചത് കാണുന്നത്. അപ്പോൾ സ്ത്രീയുമായും പുരുഷനുമായി ബന്ധപ്പെടൽ അത് ഹറാമാണ്, പച്ച തെറ്റാണ്, പച്ച ഹറാമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആലാഹു തൻ്റെ മുഖാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ 44-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, വല്ലിവാത്തു അഷദ്ദു മിനസ്സിനാ. ഈ സ്വവർഗഭോഗം എന്നത്, സ്വവർഗം എന്ന് പറഞ്ഞാൽ പുരുഷനാട്, അത് സ്വന്തം വർഗമാണല്ലോ. അതുപോലെ സ്ത്രീയോട് സ്വവർഗഭോഗം, ഈ സ്വവർഗഭോഗം എന്നത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് കേട്ടോ. കാരണമെന്തേ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്നഹു ഖാല, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ലാത്ത, ആരെങ്കിലും സ്വവർഗഭോഗം നടത്തിയാൽ, ലാ യജിദു റായിഹത്തൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ പരിമളം എത്തിക്കുകയില്ല. കാരണം മാത്രമല്ല, ഇന്ന റായിഹതഹ, ആ സ്വർഗത്തിൻ്റെ പരിമളം, ലാ തൂജദു മിൻ മസീറത്തി ഖംസി മിഅത്തി ആമിൻ, 500 വർഷം
അഞ്ച് നൂറ്റാണ്ടുകാലം നാം സഞ്ചരിച്ചാൽ എത്ര ദൂരം സഞ്ചരിച്ച് എത്തുമോ അത്രയും ദൂരം ആ സ്വർഗത്തിൻ്റെ പരിമളം സുഗന്ധം അടിച്ചു വീശുമെന്നാണ്. ആ വീശുന്ന സുഗന്ധം പോലും ഈ ലിവാത്ത് സ്വർഗഭോഗം നടത്തിയ ആൾക്ക് കിട്ടുകയില്ല. പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വർഗഭോഗം എന്നത് വ്യഭിചാരത്തേക്കാൾ കഠിനമാണ്, കഠിനമാണ്, കടുത്ത തെറ്റാണ് എന്ന് പരിശുദ്ധമായ ആ ഗ്രന്ഥത്തിൽ പരിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, പുരുഷൻ പുരുഷനെ സമീപിച്ച് അതുപോലെ സ്ത്രീ സ്ത്രീയെ സമീപിക്കലും രണ്ടും കടുത്ത തെറ്റാണ്, ഹറാമാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഭംഗിയുള്ള അന്യ ഒരു കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഭംഗിയുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വല്ല ഭാഗവും മനഃപൂർവ്വം നോക്കുക എന്നതും ഹറാമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നോക്കൂ, ഇമാം അബുൽ ലൈഹ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖുറത്തുൽ ഉയൂൻ മുഫർജുൽ ഖൽബിൽ മഹ്സൂൻ എന്ന് പറയുന്ന ആ അർറൗളുൽ ഫായിഖ് എന്ന കിതാബിൽ 153-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹിനോട് ഒരിക്കൽ ചോദിച്ചു, ഓ ഇബിലീസേ, നിങ്ങൾക്ക് ഇബിലീസേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമേതാണെന്ന് ചോദിച്ചപ്പോൾ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി മറുപടി പറഞ്ഞത്, എനിക്ക് ഈ സ്വർഗഭോഗത്തേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു പ്രവർത്തനമില്ല. സൃഷ്ടികൾ ചെയ്യുന്ന ഏറ്റവും ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വർഗഭോഗം ഇതിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം എനിക്കില്ല എന്നാണ്, എൻ്റെ അടുക്കലില്ല. എന്താ എന്നിട്ടവൻ പറഞ്ഞത്, ആ സ്വർഗഭോഗത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താ, അല്ലാഹു തആലക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ഒരു പുരുഷൻ പുരുഷനെ സമീപിക്കലും സ്ത്രീ സ്ത്രീയെ സമീപിക്കലുമാണ് കേട്ടോ എന്ന് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു. എന്നിട്ടവൻ പറയുകയാണ്, എനിക്ക് അല്ലാഹു തആലക്ക് ഏറ്റവും ദേഷ്യമുണ്ടാകുന്ന പ്രവർത്തനം ചെയ്യുന്ന ആ പ്രവർത്തനത്തെക്കാളും ഇഷ്ടമായ മറ്റൊരു പ്രവർത്തനം ലോകത്ത് സൃഷ്ടികളിൽ നിന്ന് എനിക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം സ്വർഗഭോഗമാണ്, പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും സമീപിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ്, ദുഷിച്ച പ്രവർത്തനമാണ്. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, നാശം എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്ന് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹിനോട് ചോദിച്ചപ്പോൾ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി വീണ്ടും പറഞ്ഞു എന്നാണ്. എന്തേ എടോ, മനസ്സിലാക്കണം സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത് എന്താ, അത് ഈ സ്വർഗഭോഗം എന്നത് അത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു നിമിഷം പോലും കുറച്ച് സമയം പോലും അതിൽ നിന്ന് ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിച്ച് നിൽക്കാതെ അവൻ വീണ്ടും വീണ്ടും ആ പ്രവർത്തനം പതിവാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ കോപം ദേഷ്യം അവനിൽ ഇറങ്ങും. അല്ലാഹു തആലാൻ്റെ കോപം ശക്തമായി കഴിഞ്ഞാൽ ഒരിക്കലും അവനിക്ക് തൗബ ചെയ്യാനുള്ള വകുപ്പ് ഒരു സാഹചര്യം അല്ലാഹു നൽകുകയില്ല എന്ന് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും, നമ്മൾ ബന്ധപ്പെട്ട ആളുകളെയും, മുസ്ലിം സമുദായത്തെയും, സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ ദുഷിച്ച പ്രവർത്തനത്തിൽ നിന്ന് അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ അന്യനായ ഒരു ഭംഗിയുള്ള ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന വികാരം തോന്നുന്ന കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോലും വല്ലതും മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. അങ്ങനത്തെ ഒരു കുട്ടിയെ സ്പർശിക്കൽ ഹറാമാണ്, തൊടൽ ഹറാമാണ്. അതുപോലെ രണ്ട് ആണുങ്ങൾ ഒരു വിരിപ്പിൽ നഗ്നരായി ഉറങ്ങൽ കിടക്കൽ അത് ഹറാമാണ്. അതുപോലെ രണ്ട് സ്ത്രീകൾ നഗ്നരായി ഒരു വിരിപ്പിൽ അവർ സ്പർശിക്കണമൊന്നുമില്ല, സ്പർശിക്കണമെന്നോ തൊടണമെന്നോ ഇല്ല. അല്ലാതെ തന്നെ ഒരു വിരിപ്പിൽ രണ്ട് പുരുഷന്മാരോ
അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളോ നഗ്നരായി കിടന്ന് കിടക്കൽ തന്നെ, ആ കിടപ്പിടത്തിൽ വിരിപ്പിൽ കിടക്കൽ തന്നെ, ഒരു വിരിപ്പിൽ കിടക്കൽ ഹറാമാണ്. അതുപോലെ മറ്റൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നോക്കൽ ഹറാമായതെല്ലാം തൊടലും ഹറാമാണ്. കാണൽ ഹറാമായതെല്ലാം അത് സ്പർശിക്കലും ഹറാമാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കണം, ചിലപ്പോൾ നോക്കൽ അനുവദനീയമാകും, സ്പർശിക്കാൻ പാടില്ല, ഹറാമാകും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീയുമായി വിവാഹാന്വേഷണം നടത്തുന്നു, അപ്പോൾ ആ സ്ത്രീയെ നാം മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ, കരുതിക്കൊണ്ട് തന്നെ നോക്കൽ ജായിസാണ്, അത് സുന്നത്തുമാണ്. അതേസമയം സ്പർശിക്കാൻ പാടുണ്ടോ? സ്പർശിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ സാക്ഷി നിർത്തുകയാണ്, അവിടെ സാക്ഷിയാകുന്ന ആ ഇടവ സാക്ഷിത്വം നിർത്തു, സാക്ഷിക്ക് വേണ്ടി സ്ത്രീയെ നിർത്തുമ്പോൾ അവിടെ കാണൽ അനുവദനീയമാണ്, സ്പർശിക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ നിർബന്ധമായി പഠിക്കൽ, നിർബന്ധമായ കാര്യങ്ങൾ, അനിവാര്യമായും പഠിക്കേണ്ട കാര്യങ്ങൾ, ആ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശറഈ അനുവദിച്ച, ശറഈൽ തേടപ്പെടുന്ന, ശറഈൽ ശാസനയുള്ള അറിവ് പഠിപ്പിക്കാൻ വേണ്ടി ആ പെണ്ണിനെ നോക്കൽ അത് അനുവദനീയമാണ്. പക്ഷേ സ്പർശിക്കാൻ പാടില്ലല്ലോ, സ്പർശിക്കൽ ഹറാമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, എന്നാലും അവിടെ പറ്റുമെന്ന് പറഞ്ഞത്, അറിവ് പഠിക്കാനും അതുപോലെ മറ്റുള്ളതൊക്കെ പറ്റുമെന്ന് പറയുന്നത് അവളെ ആ പഠിപ്പിക്കാൻ യോഗ്യനായ, അവളെ കാണൽ അനുവദനീയമായ ഒരാൾ, ഭർത്താവോ ആങ്ങളെയോ ഉപ്പയോ പോലുള്ള കാണലും തൊടലൊക്കെ ഹറാമാകുന്ന, കാണൽ അനുവദനീയമാകുന്ന ആരും ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഹറാമായ വിജനമാകൽ, ആണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, വിജനതയിലാകലും ഇല്ലാതിരിക്കണം. മാത്രമല്ല, ഒരു മറയുടെ പിന്നിൽ വെച്ച് പഠിപ്പിക്കൽ ദുഷ്കരവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ മാത്രമേ കാണൽ അനുവദനീയമാകുന്നുള്ളൂ, പഠിപ്പിക്കാൻ വേണ്ടി വേണ്ടി തന്നെ അനുവദനീയമാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പം നിർബന്ധമായും പഠിക്കേണ്ട ഫാത്തിഹ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ അനിവാര്യമായും പഠിച്ചെടുക്കേണ്ട തൊഴിലുകൾ, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ കാണൽ അനുവദനീയമാകുന്ന, ഒരു പെണ്ണിനെ നോക്കൽ അനുവദനീയമാകുന്നത് തന്നെ അവളെ ഈ വിഷയം പഠിപ്പിക്കാൻ യോഗ്യനായ, അവളെ കാണാൻ പറ്റുന്നവനായ ഒരാൾ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ ഹറാമായ ഒരു വിജനമാകൽ, ആണും പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടൽ ഇല്ലാതിരിക്കണം. അതുപോലെ ഒരു മറയുടെ പിന്നിൽ വെച്ച് ഈ വിഷയം പഠിപ്പിക്കൽ അത് ബുദ്ധിമുട്ടാവണം, എന്നാൽ മാത്രമേ അത് അനുവദനീയമാകുന്നുള്ളൂ. അതുപോലെ മറ്റൊന്നാണ് ചികിത്സ. സാധാരണ നടക്കുന്ന ഒന്നാണല്ലോ ചികിത്സ. ചികിത്സ എന്ന് പറയുന്നത് അതിനുവേണ്ടി നോക്കലും തൊടലും അനുവദനീയമാകും. അത് ചികിത്സയുടെ ആവശ്യാനുസരണം, അതിൻ്റെ എത്രയാണോ അളവ് ചികിത്സിക്കാൻ ആവശ്യമായത് അത്രമാത്രം അനുവദനീയമാകും. അവിടെയും നിബന്ധനയുണ്ട്. ശറഈ ഇസ്ലാം പൊതുവെ അത് വളരെയധികം ഫ്രീ ആയിട്ട് വിട്ടതല്ല, അതിന് നിബന്ധനയുണ്ട് കേട്ടോ. എന്താണ് നിബന്ധന? അവിടെയും ഇവൾക്ക് മഹറമത്തായ, അഥവാ ഇവൾക്ക് ഇവളെ ചികിത്സിക്കാൻ, ഈ ചികിത്സയ്ക്ക് യോഗ്യനായ, കാണൽ അനുവദനീയമായ ആൾ ഇല്ലാതിരിക്കണം. അതുപോലെ ഹറാമായ വിജനമാവൽ ഇല്ലാതിരിക്കണം. ഇന്നൊക്കെ നടക്കുന്ന ചികിത്സ എന്താണ്? ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഏതോ ഒരാളുടെ അടുക്കലേക്ക് പോകുന്നു, എന്നിട്ട് വാതിലടക്കുന്നു, എന്തൊക്കെയോ രീതിയിലല്ലേ നടക്കുന്നത്. അതേസമയം അവിടെ മറ്റൊരു സ്ത്രീയോ അല്ലെങ്കിൽ കൂടെ വേറെ ആണുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മഹറമത്തായ, ഹറാമാക്കപ്പെടുന്നതായ ഒരു വിജനമാകൽ ഉണ്ടാകുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ രഹസ്യമായി തന്നെ ആ ചികിത്സ എന്ന പേരും പറഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലൽ ഹറാമാണ്. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഈ ചികിത്സയ്ക്ക് യോഗ്യനായ, ഇവളെ കാണാൻ പറ്റുന്ന ജായിസായ ഒരാൾ, ഭർത്താവോ ഉപ്പയോ അല്ലെങ്കിൽ സ്വന്തം ആങ്ങളെയോ മറ്റുള്ളവരോ കാണൽ അനുവദനീയമായ ആൾ ഇല്ലാതിരിക്കണം, ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഹറാമായ, ശറഈൽ ഹറാമായ ഒരു ആണും പെണ്ണും ഒരുമിച്ച് കൂടേണ്ട
ആ ഉടുന്നതായ വിജനമാവൽ വിജനതയലാവൽ അതും ഇല്ലാതിരിക്കണം. ഇങ്ങനെ ഇല്ലെങ്കിൽ മാത്രമേ, ഇങ്ങനെ ഈ ഷർത്തുകൾ പാലിച്ചാൽ മാത്രമേ ചികിത്സക്ക് വേണ്ടി ആവശ്യത്തിൻ്റെ അളവ് തൊടലും സ്പർശിക്കലും അനുവദനീയമാകുന്നുള്ളൂ. അപ്പോൾ ചികിത്സാവശ്യാനുസരണം, ചികിത്സാവശ്യത്തിന് വേണ്ടി സ്പർശിക്കൽ അനുവദനീയമാകുന്നുണ്ട്, നോക്കൽ അനുവദനീയമാകുന്നുണ്ട്. അപ്പോൾ സ്പർശനം മാത്രം ആവശ്യമായ ഒരു ചികിത്സയാണ്. എന്നാൽ അവിടെ നോക്കാൻ പറ്റും പാടുണ്ടോ? നോക്കൽ ഹറാമാണ്, അവിടെ സ്പർശനമേ പറ്റുകയുള്ളൂ. കാരണം രോഗം അറിയാനും രോഗത്തിന് ചികിത്സ നിശ്ചയിക്കാനും എന്തുമാത്രം മതി? അവിടെ സ്പർശനം മാത്രം മതിയെങ്കിൽ അതേ അനുവദനീയമാവുകയുള്ളൂ, കാണൽ അനുവദനീയമാവുകയില്ല. ചിലപ്പോൾ കാണൽ വേണ്ടി കാണൽ കൊണ്ടായിരിക്കും നിശ്ചയിക്കൽ. അപ്പോൾ കാണലെ അനുവദനീയമാകൂ, സ്പർശിക്കൽ ആവശ്യമാകുന്നില്ലല്ലോ. അപ്പോൾ സ്വസ്പർശനം ഹറാമായി തീരും. അതുപോലെ ശരീരത്തോട് ഒട്ടിച്ചേർന്നതായ നിലയിൽ, ചേർന്നതായ നിലയിൽ കാണൽ ഹറാമായ കാര്യങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട രീതിയിൽ കാണലും ഹറാമാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീയുടെ, അന്യ സ്ത്രീയുടെ മുടി, രോമം, ആ മുടി, അന്യ സ്ത്രീയുടെ മുടി ആ സ്ത്രീയുടെ ശരീരത്തിലായിരിക്കുന്ന സമയത്ത് കാണൽ ഹറാമാണല്ലോ. എന്നാൽ അതുപോലെ തന്നെയാണ് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാൽ കാണൽ ഹറാമാണ്. അതുപോലെ പുരുഷൻ്റെ ഗുഹ്യ രോമം, ഇതും ശരീരത്തിലാകുമ്പോൾ കാണൽ ഹറാമാണല്ലോ. അതുപോലെ തന്നെ അത് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാൽ അത് കാണലും ഹറാമാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ മുടി പോലുള്ള, പുരുഷൻ്റെ ഗുഹ്യരോമം പോലുള്ള എല്ലാം മറവ് ചെയ്യൽ, കണ്ണിൽ നിന്ന് മറവ് ചെയ്യൽ നിർബന്ധമാകും.